ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ കേരളപ്പിറവി ആശംസകൾ. വെൽക്കം ടു മൈ ഫേവറേറ്റ് റെസിപ്പി. ഇന്നത്തെ റെസിപ്പി മീൻ തിളപ്പിച്ചത് പുട്ടുമാണ്. അപ്പൊ നമുക്ക് അതിന്റെ ഇൻഗ്രീഡിയൻസ് കാണാം. ഇത് ഞാന് എണ്ണ ചൂടാൻ വേണ്ടി ഒഴിക്കുക. ഓക്കെ, മീൻ തിളപ്പിച്ചതിന് വേണ്ടിയിട്ട് 2 സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കരിവേപ്പില, തക്കാളി, അല്പം തേങ്ങാപ്പാല്, പിന്നെ ഒരു സ്പെഷ്യൽ എന്ന് പറഞ്ഞത് വിനീഗറാണ്. അപ്പോ എണ്ണ ചൂടായി കഴിഞ്ഞു, ഇതിലേക്ക് ഞാൻ സവാള ഇടുക. കേരളത്തിൽ പിറവിയായിട്ട് രാവിലെ ഞാൻ എന്തുകൊണ്ട് മീൻ തിളപ്പിച്ചത് ഉണ്ടാക്കുന്ന വെച്ചാൽ, ഒരു ചെറിയ യാത്രയുണ്ട്. അപ്പൊ യാത്രയ്ക്ക് പോകുന്ന മുന്നേ അല്പം പുട്ടും മീനും കൂടെ കഴിക്കാന്ന് പറഞ്ഞിട്ട്, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ എനിക്ക് മീൻ വളരെ ഇഷ്ടമാണ്. ഞാൻ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിനും ചിലപ്പോൾ മീൻ എടുക്കും, പക്ഷെ ഹസ്ബൻഡിന് തീരെ ഇഷ്ടമല്ല മീൻ കഴിക്കുന്നത്. ഓക്കെ, സവാള ഒന്ന് വാടി വരട്ടെ. ഇതിന്റെ സ്പെഷ്യൽ എന്ന് ഞാൻ പറഞ്ഞല്ലോ വിനീഗറാണെന്ന്, ബിക്കോസ് എൻ്റെ ഹസ്ബൻഡിന്റെ സൈഡിലുള്ള അങ്ങോട്ടുള്ള ആളുകൾ വളരെ കുറവാണ് വിനീഗർ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഫിഷിൽ വിനീഗർ യൂസ് ചെയ്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, വളരെ നല്ല ടേസ്റ്റാണ്. ഞാൻ എപ്പോഴും യാത്രയ്ക്ക് പോകുമ്പോൾ എപ്പോഴും കുറെ ഫോട്ടോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമല്ലോ ഫേസ്ബുക്കിൽ, ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ പോകുന്ന യാത്രകളെല്ലാം മോർണിംഗ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ഒത്തിരി നാളായിട്ട് ഞാൻ കമൻസ് കാണുന്നുണ്ട്, എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കാറുണ്ട്, ചേച്ചി വീട്ടിൽ ഭക്ഷണം ഒന്നും ഉണ്ടാക്കാറില്ലേ, നിങ്ങൾ ഫുൾ ടൈം പുറത്താണോ, നിങ്ങൾ ഫുൾ ടൈം പുറത്താണോ കഴിക്കുന്നത്, വീട്ടിൽ ഒന്നും ഉണ്ടാക്കാറില്ലേ. അല്ല, ഞാൻ എല്ലാ ദിവസവും രാവിലെ ഇതുപോലെ ഭക്ഷണം ഞാൻ ഉണ്ടാക്കും, ചേച്ചിമാരെല്ലാം കട്ട് ചെയ്തിട്ടും ഞാൻ ഉണ്ടാക്കും. പിന്നെ സ്പെഷ്യൽ ആണെങ്കിൽ ഞാൻ തന്നെയാണ് ഉണ്ടാക്കുന്നത്, അല്ലാതെയുള്ള സമയമാണെങ്കിൽ അല്പം ചോറും മീൻകറിയും ഫിഷ് ഫ്രൈയും ഒരു പച്ചക്കറിയും എല്ലാ ദിവസവും ഉണ്ടാവും. അല്ലാതെ സ്പെഷ്യൽ ഉണ്ടാക്കുന്ന ദിവസം ഞാനാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് വീട്ടിൽ ഫുഡ് ഉണ്ടാക്കി കഴിച്ചിട്ടാണ് ഞങ്ങൾ പുറത്തേക്ക് പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ഫുൾ ടൈം ഞങ്ങൾ ഹോട്ടലിൽ നടന്ന് കറക്കവും അങ്ങനെ ഫുഡ് കഴിക്കുന്ന ആൾക്കാരൊന്നുമല്ല, വീട്ടിൽ നന്നായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് തന്നെയാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. ഓക്കെ, ഇത് ചെറുതായിട്ടൊന്ന് വാടി കഴിഞ്ഞു, ഇതിലേക്ക് നമുക്ക് പച്ചമുളകില്ല, ഇതൊരു 4 പച്ചമുളകാണ്. പച്ചമുളക് ചെറുതായിട്ടൊന്ന് വാടട്ടെ, പുട്ടൊന്ന് വെന്ത് കഴിഞ്ഞു കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ എനിക്കിപ്പോ ചെറിയ യാത്രയുണ്ട്, അപ്പൊ അതുകൊണ്ട് രാവിലെ ഞാന് പുട്ടു മീൻ തിളപ്പിച്ചാണ് കഴിക്കുന്നത്. ഹസ്ബൻഡിന് പിന്നെ പുട്ടു പിന്നെ ഒരു പച്ചക്കറി ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, ഇതിലേക്ക് നമുക്ക് ഇപ്പൊ മുളക് പൊടിയിടാം. ഞാൻ പറഞ്ഞല്ലോ കാശ്മീർ ചില്ലിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, അതൊരു 2 സ്പൂണ്. മഞ്ഞൾപ്പൊടി 1/2 സ്പൂണ്. നന്നായിട്ടൊന്ന് വാടട്ടെ. ഇതിലേക്ക് ഇഞ്ചി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, ആക്ച്വലി മീൻ തിളപ്പിച്ചത് എന്ന് പറയുന്നത് കൂടുതലും എറണാകുളം സൈഡില് എല്ലാവർക്കും ഇഷ്ടമാണ്.
ഈ സൈഡിലെ പ്രിപ്പറേഷനാണ് മീൻ തിളപ്പിച്ചത്. എന്നുവെച്ചാൽ വളരെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫിഷ് കിട്ടും. പാടി കഴിഞ്ഞു. ഇതിലേക്ക് ചൂടുവെള്ളം നമുക്ക് മീൻ ഇടാവുന്നതാണ്. അല്പ ചൂടുവെള്ളം കുറച്ചുകൂടാവാം കേട്ടോ, ഒത്തിരി വേണ്ട, തിളപ്പിച്ചതല്ല. ഇനി ഇതിലേക്ക് ഞാൻ അതിന്റെ അളവ് പറയുന്നത് ഇങ്ങനെയാണ്, അതിന്റെ മൂടിയിൽ ഒരു 2-2.5 മൂടി എന്നുവെച്ചാൽ ഒരു സ്പൂൺ കറക്റ്റ് ആയിരിക്കും. ഒന്ന് റെഡിയായി. ഇതിലേക്ക് ഫിഷ് ഇടാം, സോറി ഉപ്പിടട്ടെ. നല്ലൊരു ടേസ്റ്റാണ് മീൻ തിളപ്പിച്ചതും പുട്ടും അതുപോലെ വെള്ളയപ്പവും മീൻ തിളപ്പിച്ചതും ഒക്കെ കഴിക്കുന്നത്. പിന്നെ നമ്മൾ ഇതിന് യൂസ് ചെയ്ത മീൻ എന്ന് പറഞ്ഞത് കായൽ മീനാണ്. കടൽ മീൻ യൂസ് ചെയ്യാം, പക്ഷെ എനിക്ക് കൂടുതൽ ഇഷ്ടം കായൽ മീനാണ്. ഇതിപ്പോ ഇതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് കായൽ എന്താണ് ചെമ്പല്ലി അല്ലല്ലോ എന്നാ പറയുന്നത്, കാളാഞ്ചി, കായൽ കാളാഞ്ചി ആണേ. ഞാനൊന്ന് വിട്ടുപോയി. ഓക്കെ, എനിക്ക് കടൽ കാളാഞ്ചി അത്ര ഇഷ്ടമല്ല, അത് കായൽ കാളാഞ്ചി നല്ലതാണ്. ഇത് കരുവേപ്പില ഇട്ടു, ഉപ്പും പുളിയെല്ലാം കറക്റ്റാണ്. ഇതൊന്ന് ഒന്ന് വേകട്ടെ. വെൽക്കം ബാക്ക്. ഇപ്പോൾ നമ്മുടെ കറി ഒന്ന് തിളച്ചു കഴിഞ്ഞു. ഇതിലേക്ക് അല്പം തേങ്ങാപ്പാൽ സ്പൂണ് മതി. ഇതിലേക്ക് തക്കാളി, ഇതൊന്ന് തീ കൂട്ടി വെക്കണം. ഞാൻ പറഞ്ഞ പോലെ നമ്മളെപ്പോഴും മീൻ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത് കൂടുതലും കായൽ ഫിഷ് ആയിരിക്കണം. കായൽ ഫിഷ് ആകുമ്പോഴത്തേക്കും അതിനല്പം നെയ്യും ഒക്കെ കൂടുതലായിരിക്കും. അപ്പം അതാകുമ്പോഴത്തേക്കും കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. സോ ഞാൻ എടുക്കുന്നതെല്ലാം തിളപ്പിക്കുന്നതെല്ലാം കായൽ ഫിഷാണ്. ഓക്കെ, പുട്ടെടുക്കുക. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇന്നൊരു യാത്ര ഉള്ളതാണ്. വൺസ് നമ്മൾ ഫിഷ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ സ്പൂൺ കൊണ്ട് എടുക്കാനേ പാടുള്ളൂ, അല്ലെങ്കിൽ പൊടിഞ്ഞു പോകും.
മീൻ തിളപ്പിച്ചത്. വളരെ നന്നായിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കായൽ ഫിഷ് നല്ല ഫ്രഷ് ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഇതുവരെ നിങ്ങൾ പുട്ടിൻ്റെ കൂടെ തിളപ്പിച്ച മീൻ കറി കഴിച്ചിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കഴിച്ച് നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടപ്പെടും. ഓക്കെ, ബൈ.